അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ ഭീമാപള്ളിയിലാണ്. ഭീമാപള്ളിയിലെ ഭീമാപള്ളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമാണ് ഭീമാപള്ളി. നാനാജാതി മതസ്ഥരും പിന്നെ സന്ദർശനത്തിനായി ഈ പള്ളിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഭീമാപള്ളിയിലെ കാഴ്ചയാണ്. കോവിഡ് കാലത്ത് പിന്നെ ഭീമാപള്ളിയും പരിസരമൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഭീമാപള്ളിയുടെ ചുറ്റുഭാഗം ഒന്നൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ഹരീസ് വ്ളോഗിലേക്ക് സ്വാഗതം. മഹദിയായ ഭീമ ഉമ്മ റളിയല്ലാഹു അൻഹയും മകൻ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗദി അറേബ്യയിലെ മക്കത്ത് നിന്നാണ് ദീനീ പ്രബോധനാവിശാർത്ഥം മഹാനായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് വരുന്നത്. പണ്ട് ജോനകപ്പൂന്തുറ എന്നറിയപ്പെടുന്ന ഭാഗം, പിന്നീട് ഇവരുടെ വഫാത്തിൻ്റെ ശേഷമാണ് ഭീമാപള്ളി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇത് ഒരു വാതിലാണ്, മക്കാമിനകത്ത് കയറാനുള്ള മറ്റു വാതിലുകളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഭീമാപള്ളിയുടെ മുൻവശമാണ് ഈ കാണുന്നത്. ഭീമാപള്ളി ഉറൂസിൻ്റെ സമയത്ത് ഈ ഭാഗത്ത് വെച്ചാണ് കൊടിയേറ്റ് നടക്കുക. അന്ന് ജന നിബിഡമായിരിക്കും. ആ കാണുന്ന കയറും മറ്റു കയറുകളൊക്കെ കെട്ടിയിട്ടാണ് അതിലായിരിക്കും കൊടി കെട്ടി കൊടി ഉയർത്തുന്നത്. ആ കാണുന്ന ഭാഗമാണ് ഉറൂസ് നടക്കുമ്പോൾ, ഭീമാപള്ളി ഉറൂസ് നടക്കുമ്പോൾ പരിപാടി പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ഭാഗം. സ്റ്റേജൊക്കെ എവിടെയാണ് വരിക? ദാ പ്രാവിൻ്റെ കൂട് കാണാം, പ്രത്യേകം കൂട് ഇതിനുണ്ട്. പിന്നെ മറ്റൊരു കൂടും കാണാം ഇവിടെ, ദാ കണ്ടില്ലേ. ഇതാണ് പിന്നെ ഭീമാപള്ളിയുടെ മെയിൻ ഫ്രണ്ടിലത്തെ മെയിൻ വാതിൽ. തെക്കൻ കേരളത്തിലെ പള്ളികളിൽ കാണാൻ നല്ല ചന്തവും ചേലും ഉള്ള ഒരു പള്ളിയാണ് ഭീമാപള്ളി എന്നത്. അതിൻ്റെ മിനാരങ്ങളും കുബ്ബകളും കാണാൻ എന്ത് രസമാണ്. ഇത് മക്കാമിലേക്ക് കയറാനുള്ള മറ്റൊരു വാതിലാണ്. ഇതും അടഞ്ഞുകിടക്കാണ്, ആരും വരാനുമില്ല. ഓക്കെ, ഇത് നിസ്കരിക്കാൻ കയറുന്ന ഭാഗത്തെ മെയിൻ വാതിലാണ്. ഇതിനപ്പുറവും വാതിലുകളുണ്ട്, എല്ലാം അടഞ്ഞുകിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. സത്യത്തിൽ കൊറോണ എന്നത് ലോകർക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കേരളക്കാർക്ക് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 നേരവും പള്ളിയിൽ വരേണ്ട ആളുകൾ ഈ കൊറോണ വൈറസ് കാരണം വീടുകളിലാണ് അവർ നിസ്കരിച്ചു പോരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് അവർ ഇത് ഏറ്റെടുത്ത് അവരുടെ വീടുകളിൽ തന്നെ നിസ്കാരം നിർവഹിക്കുന്നത്. മഹദിയായ ഭീമ ഉമ്മയും മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എല്ലാ വിഭാഗം ആളുകൾക്കും ജനങ്ങൾക്കും ആശ്വാസം തന്നെയാണ്. വിഷമിക്കുന്ന എത്ര ആളുകൾ ഇവിടെ വന്ന് വിഷമം പറഞ്ഞു, അവർക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. എല്ലാ ജാതി ആളുകൾക്കും, അത് ഹിന്ദു, മുസ്ലിം, ക്രൈസ്ത്യൻ, എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ് ഭീമാപള്ളി മക്കാം എന്നത്. ഈ കാണുന്ന മക്കാം മഹാനായ ബാബ കല്ലടി മസ്താൻ വലിയ കറാമത്തിൻ്റെ വ്യക്തിത്വമാണ്. ഇൻഷാല്ലാ മറ്റൊരു വ്ളോഗിൽ ബാബത്തങ്ങളെക്കുറിച്ച് പറയാം. ഇത് ഭീമാപള്ളിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് മരുന്ന് കിണർ എന്നത്.
മഹാനായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ഷഹീദായി വീണ സ്ഥലമാണിവിടെ. ഇവിടെ കിണറുണ്ട്. വലിയ ഔഷധഫലമാണ് ഈ മരുന്ന് കിണറിൽ കുളിക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങൾ ആളുകൾക്ക് ജനങ്ങൾക്ക് പറയാനുണ്ട്. മരുന്ന് കിണർ ഇപ്പോൾ ഇത് മടഞ്ഞു കിടക്കുന്നു. ഭീമാപ്പള്ളിയിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് അവിടുത്തെ കടകൾ എന്നത്. ഒട്ടുമിക്ക ഫോറിൻ സാധനങ്ങളും ഇവിടുത്തെ കടകളിൽ ലഭ്യമാണ്. മൊബൈലായാലും മറ്റു പല വസ്തുക്കളായാലും ഇവിടുത്തെ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. കടകളൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്, നമുക്ക് എല്ലാം കാണാൻ കഴിയും. കൊറോണ കാരണം കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.